തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യമാണ് യൗസേപിതാവ് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. രഹസ്യത്തിൽ ഉപേക്ഷിക്കുക, ഞാൻ ആ വാക്കിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ആദ്യം പലരും പലരെയും ഉപേക്ഷിക്കുന്നത് രഹസ്യത്തിലാണ്, പരസ്യമാകുന്നത് പിന്നീടാണ്. ഒരു ഭാര്യയെ ഭർത്താവ് ആദ്യം ഉപേക്ഷിക്കുന്നത് രഹസ്യത്തിലാണ്, തൻ്റെ ഹൃദയത്തിൽ. ഭർത്താവ് ഭാര്യയെയും അങ്ങനെ തന്നെ, ഭാര്യ ഭർത്താവിനെ അങ്ങനെ തന്നെ. അപ്പനെയും അമ്മയെയും മക്കൾ ആദ്യം രഹസ്യത്തിൽ ഹൃദയത്തിൽ ഉപേക്ഷിക്കുകയാണ്. വിവാഹമോചനം ആദ്യം നടക്കുന്നത് ഹൃദയത്തിൽ രഹസ്യത്തിലാണ്, പിന്നീടാണ് കോടതിയിലെത്തുന്നത്. വൃദ്ധമന്ദിരങ്ങൾ രൂപപ്പെടുന്നത് ആദ്യം ഹൃദയത്തിലാണ്, പിന്നീടാണ് അപ്പനമ്മേനെയും ശരിക്കും പുറത്തുള്ള വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുനടക്കുന്നത്. ചില മക്കൾ അപ്പനോടമ്മയുടെ കയർത്ത് സംസാരിക്കുന്നതും അവരെങ്ങനെ എറിഞ്ഞു കളഞ്ഞിട്ട് ഓടിപ്പോകുന്നതൊക്കെ പണ്ടേ അവരെ ഹൃദയത്തിൽ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇത്രയും ധൈര്യം. ധൂർത്തപുത്രൻ മരണാനന്തരം ചോദിക്കേണ്ട പിതൃസ്വത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചോദിച്ചതിൻ്റെ കാരണം എന്താ? അപ്പനെ രഹസ്യത്തിൽ ഹൃദയത്തിൽ ഉപേക്ഷിച്ചു, അതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലും പടിവാതിൽക്കലൊക്കെ പലരും രഹസ്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലത്, ഹൃദയത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. സ്നേഹക്കുറവ് കുറവ് കൂടി കൂടി, നീരസം കൂടി, വെറുപ്പ് കൂടി, നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് അവരെ. ഫോട്ടോ എടുക്കാൻ ഭാര്യയും ഭർത്താവും കൂടെ നിന്നേക്കാം, ഹൃദയത്തിൽ അത്ര അടുത്തല്ല. അപ്പനും അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരോട്, കൂടെ നിൽക്കുന്നുണ്ട് ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് ഒരുപാട് ദൂരെയാണ് പലരും. ഇന്ന് സാധിക്കുമെങ്കിൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട, ഉപേക്ഷിച്ച് കളഞ്ഞവരെ ഒന്ന് തിരിച്ചു പിടിക്കാമോ? ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? ഈശോ നമ്മളോട് പറയുന്നത് അതാണ്. ഈശോയുടെ കൈകളിൽ നിന്ന് അപ്പനെ അമ്മയെ ഒന്നുകൂടി സ്വീകരിക്കാമോ? ഭാര്യയെ ഭർത്താവിനെ, മക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ആരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ അവരെയൊക്കെ ഈശോയോടൊപ്പം അല്പം കൂടി മനോഹരമാക്കാം നമ്മുടെ ജീവിതം. ദൈവം അനുഗ്രഹിക്കട്ടെ.